കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. സാഹചര്യങ്ങളിലേക്ക് നോക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. വെളിപ്പാടിന്റെ ലോകത്ത് പ്രവേശിക്കുമ്പോൾ മാത്രമേ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് കാര്യങ്ങളെ കാണാൻ കഴിയൂ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവൾ നോക്കുമ്പോഴത്തേക്ക് അവളുടെ സകല പ്രതീക്ഷയും അവസാനിക്കുകയാണ്. ഈ മരുഭൂമിയിൽ ഇനി ഒരിടത്ത് പോലും വെള്ളം കിട്ടാനില്ല, എന്റെ മകൻ മരിക്കാൻ പോകുകയാണ്. അവൾ വല്ലാത്തൊരു വിഹ്വലതയിലും ഭീതിയിലും, ഭീതി തന്നെയല്ല നിരാശയിലായി. നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്നുള്ളത് ഒരു ചിന്ത, എല്ലാം അവസാനിച്ചു. വെളിപ്പാടില്ലെങ്കിൽ അതേ ഉണ്ടാകത്തുള്ളൂ. വെളിപ്പാടില്ലെങ്കിൽ ഉണ്ടാകുന്നത് വിഹ്വലതയാണ്, അത് ആ ഒരു ഭീതിയാണ്, അത്രേ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാഴ്ചയുടെ ലോകത്തെല്ലാം ഭീതിയാണ്. കാഴ്ചയുടെ ലോകത്ത് ഈവൻ വെളിപ്പാട് ഉണ്ടായിരുന്ന ഹവ്വായും വെളിപ്പാട് നഷ്ടപ്പെട്ടപ്പോൾ അവൾ ഭീതിതയാവുകയാണ്. വെളിപ്പാട് നഷ്ടപ്പെട്ടപ്പോൾ അവർ ഭയപ്പെട്ട് ഒളിച്ചു. കാഴ്ചയുടെ ലോകത്ത് ഭയപ്പാടും നഗ്നതയും പ്രതിസന്ധികളും മാത്രമേ ഉള്ളൂ. വെളിപ്പാടിന്റെ ലോകത്താണ് എല്ലാ സന്തോഷവും സമൃദ്ധിയും എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇവിടെ ഇവൾ ഓൾമോസ്റ്റ് അങ്ങ് ഫെയിന്റ് ആയി. അതായത് മകൻ മരിക്കുമെന്നുള്ളത് അവൾക്ക് തീർച്ചയായി, മകന് യാതൊരു പ്രതീക്ഷയും, മകൻ ജീവിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. ഇവൾ പറയുന്നത്, ഞാൻ എന്താ ഇതിന് നേരത്തെ മരിക്കാത്തത്, എനിക്ക് എന്റെ മകന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് മകനെ മരിക്കാനിട്ടേച്ച് അവള് വിദൂരത്തിൽ പോയി അവൾ കരയുകയാണ്. അവിടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചപ്പോൾ ദൈവം അവൾക്ക് ഒരു വെളിപ്പാട് കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പല സമയത്തും കാഴ്ചയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ വെളിപ്പാട് പ്രാപിക്കുന്നത് വലിയ പ്രയാസമാണ്. പലപ്പോഴും കാഴ്ചയുടെ ലോകത്ത് നിരാശയുടെ അടിത്തട്ടിൽ ചെന്നിട്ട് യാതൊരു രീതിയിലും കരകയറാൻ മാർഗമില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്ന് സ്വർഗീയമായ നിത്യതയുടെ ദർശനത്തെ നമുക്ക് നൽകുന്നത്. പലപ്പോഴും ദൈവദർശനം പ്രാപിക്കാൻ നമുക്ക് കഴിയാത്തതിന്റെ കാരണം എന്നറിയാമോ? ഈ കാഴ്ചയുടെ ലോകത്ത് പ്രതീക്ഷ പിന്നെയും ബാക്കി കിടക്കുന്നുണ്ടാണ്. ചിലപ്പോൾ ശരിയാകുമായിരിക്കും. ഈ ബിസിനസ് പൊട്ടിയാലും കുഴപ്പമില്ല, അടുത്ത ബിസിനസ് നോക്കി അത് ശരിയാകുമായിരിക്കും. ഈ ജോലി പോയാലും വേറെ ജോലി കിട്ടുമായിരിക്കും. ഇങ്ങനെ ഓരോന്നോരോന്ന് കിട്ടുമായിരിക്കും, ശരിയാകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ജന്മത്തിൽ എന്നുണ്ടാകത്തില്ല, വെളിപ്പാടുണ്ടാകത്തില്ല. എപ്പോഴാണ് വെളിപ്പാടുണ്ടാകുന്നത്? ഈ ലോകത്തിൽ എനിക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുമ്പോഴാണ്, ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറയുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വെളിപ്പാടുണ്ടാകുന്നത്. അപ്പോഴാണ് നമുക്ക് നിത്യതയെ സ്പർശിക്കുന്ന ദർശനം ഉണ്ടാകാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ നമ്മൾ ഫെയിൽ ആകുന്ന സമയത്ത് ദൈവം നമ്മുടെ കണ്ണുകൾ വെളിപ്പാടിലേക്ക് തുറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വെളിപ്പാടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ കാണുന്നതെന്നറിയാമോ? അവളൊരു നീരുടവ കണ്ടു. നീരുടവ കാണുകയല്ല, ശരിക്കും ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവളൊരു നീരുടവ കണ്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്, ദൈവം അവളുടെ കണ്ണ് തുറന്നു. ദൈവം ആ തുറക്കുന്നത്, അല്ലാതെ പോയ കൂട്ടത്തിൽ ഒരു നീരുടവ കണ്ടതല്ല. ഇപ്പൊ ഞാൻ ചിലപ്പോൾ പലപ്പോഴും ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ജേർണലിസ്റ്റാണ്, ഞാൻ ഈ കഥ റിപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ എഴുതുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്കും എഴുതാൻ പറ്റും, ഹാഗാറിന്റെ വീട്ടിൽ നിന്നുള്ള ഇറങ്ങി പറഞ്ഞു വിടുന്നത്, ഒരു തുരുത്തി വെള്ളവും ഒരു അപ്പവും കൊണ്ട് വരുന്നു, മകൻ അപ്പം തിന്നുന്നു, അത് കഴിഞ്ഞിട്ട് തുരുത്തിയിലെ വെള്ളം തീരുന്നു, ഇതെല്ലാം എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. എന്റെ ക്യാമറയും കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് പുറകെ, എന്റെ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല. എടീ, അതാണ് ജേർണലിസ്റ്റിന്റെ പ്രത്യേകത, ഇത് പിടിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾ കണ്ടുണ്ടല്ലോ. ഏത് മനുഷ്യന്റെ ദുരന്തവും അത് അതുപോലെ ഒപ്പിയെടുത്ത് മനുഷ്യന്റെ മുമ്പിൽ കൊണ്ട് ഇവനൊന്ന് പോയി സഹായിച്ചാലെന്നാ നമുക്ക് തോന്നാറുണ്ട്, പക്ഷെ സഹായിക്കത്തില്ല. അപ്പൊ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഞാനും സഹായിക്കാൻ സാധ്യതയില്ല, എന്റെ വെള്ളം ഉണ്ടെങ്കിലും കൊടുക്കത്തില്ല. ഇവൾ വെള്ളമില്ലാതെ ചെറുക്കൻ ചാകാൻ തുറക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവള് പോകുമ്പോൾ അതിന്റെ പുറകെ ഞാൻ ക്യാമറയും കൊണ്ടുപോകും. ഇതാ അവൾ കരയുകയാണ്, എന്റെ കുഞ്ഞിന്റെ മരണം കാണുന്നത് അവൾ പറയുന്നത് കേൾക്കുന്നില്ല. ഞാനിങ്ങനെ നറേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. നറേഷൻ കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. അവൾ അവിടെ ഇവിടെ നോക്കുന്നു, അതാ അവൾ താഴോട്ട് കുനിഞ്ഞു നോക്കുന്നു, അതാ അവിടെ വെള്ളം. ഇങ്ങനെ ഞാൻ എഴുതത്തുള്ളൂ. അതുകൊണ്ടാ അത് വേദോസത്തിൽ കയറാതെ ദൈവം വേദോസം എഴുതാൻ ദൈവത്തിന്റെ ദാസന്മാരെ ഏൽപ്പിച്ചത്, എന്നെ ഏൽപ്പിക്കാതെ. കാര്യമെന്നറിയാമോ? ദൈവവചനം എഴുതിയപ്പോൾ ദൈവവചനത്തിന്റെ എഴുത്തുകാരൻ അവൾ താഴോട്ട് നോക്കി വെള്ളം കണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്, ദൈവം അവളുടെ കണ്ണ് തുറന്നു. ഇതെനിക്ക് എഴുതാൻ പറ്റത്തില്ല, കാര്യം ഇതെന്റെ ക്യാമറയെ പതിയത്തില്ല. എന്റെ ക്യാമറയെ പതിയുന്നതല്ല എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അതാണ് കാഴ്ചയുടെ ലോകവും വിശ്വാസത്തിന്റെ ലോകവും തമ്മിലുള്ള വ്യത്യാസം. കാഴ്ചയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു ജേർണലിസ്റ്റിന് വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ വെളിപ്പാടുകളെ വിവരിക്കാനുള്ള അവകാശമോ കഴിവോ ഒന്നുമില്ല. അതുകൊണ്ട് അവൻ നോക്കുമ്പോൾ എപ്പോഴും കാഴ്ചയുടെ ലോകത്തിൽ നിന്ന് സംഭവിക്കുന്നു. വെള്ളം അവൾ കണ്ടു, അത് ശരിയാണ്, അത് കാണാം. പക്ഷെ ദൈവമുള്ള കണ്ണ് തുറന്നത് എനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ ദൈവമുള്ള കണ്ണ് തുറന്നപ്പോൾ അവൾക്ക് കുറച്ച് വെള്ളമൊന്നുമല്ല കിട്ടിയത്. എന്ത്, ഇസ്ലാമിക് വേർഷൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, അവള് വെള്ളം വന്നിട്ട് ഇവൾക്ക് അവളുടെ കൊച്ചിനെ കുടിക്കാൻ കൊടുക്കാനൊന്നുമല്ല, അവളെ കുളിപ്പിക്കാനും മാത്രമുള്ള വെള്ളമാണ്. അല്ലെങ്കിൽ ഇനോ ലോട്ട് ഓഫ് വാട്ടർ എന്നുള്ള സംസം, നമ്മൾ സംസം വാട്ടർ എന്നൊക്കെ പറയുന്നതാണ്. സംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനഫ് ഇനഫ്, ആവശ്യത്തിന് മതി എന്നാ പറയുന്നത്. അതാണ് ദൈവത്തിന്റെ വെളിപ്പാടിന്റെ പ്രത്യേകത. ഇനഫ്, അല്പം നിമിഷം മുമ്പ് വിഹ്വലതയോടുകൂടെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരഞ്ഞവളാണ് അവൾ, പക്ഷെ ഇപ്പോൾ അവൾ പറയുന്നത് ഇനഫ്. അതാണ് വെളിപ്പാടിന്റെ പ്രത്യേകത. എഫേസ്യലേഖനം 1:17
പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് അവിടെ പറയുന്നത്. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് പോലെ പറയാണ്. ഒന്ന്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ വിളിയാലുള്ള ആശ എന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് നമ്മളെപ്പോഴും പറയും. പക്ഷെ അതിനപ്പുറത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ ആശ മാത്രമല്ല അതിന്റെ നിർവഹണത്തിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന റിസോഴ്സസിന്റെ, വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും കൂടെ നിങ്ങൾ തിരിച്ചറിയണമെന്ന്. ഇതിന് രണ്ടിനും വെളിപ്പാട് വേണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവ് പ്രാപിച്ച്, വെറും ജ്ഞാനത്തിന്റെ ആത്മാവ് പോരാ, എന്ത് വേണം? പരിജ്ഞാനത്തിന്റെ. അവിടെ പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിപ്പാടിന് പറ്റുന്ന വാക്കാണ്, ഇറ്റ് ഇസ് റെവലേഷൻ. കാര്യം ദൈവം വെളിപ്പെടുത്താതെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആശ എന്നാന്ന് എനിക്ക് അറിയാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, വെളിപ്പാടിലൂടെയാണ് ഞാൻ അറിയുന്നത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആശ ഇന്നതെന്ന്. ആ വെളിപ്പാട് തന്നെ വേണം ഇത് നിർവഹിക്കാനായിട്ട് ദൈവം എനിക്ക് ഒഴുക്കി തരുന്ന റിസോഴ്സസിന്റെ അളവറ്റ വലിപ്പം. ദൈവത്തിന്റെ റിസോഴ്സസിന്റെ അളവറ്റ വലിപ്പം അല്ല, അതൊന്നും അറിയാൻ നമ്മളാരും വളർന്നിട്ടില്ല. അതിനകത്തോട് ഇങ്ങോട്ട് ഒഴുകി വരുന്ന പൈപ്പിലൂടെ നമ്മുടെ മുമ്പിൽ ഒഴുകി വരുന്ന നമുക്ക് വേണ്ടിയുള്ള റിസോഴ്സസ് തന്നെ അതിന്റെ അളവറ്റ വലിപ്പം. റിസർവോയറിൽ എത്ര വെള്ളമുണ്ടെന്നുള്ളത് ആരും അളന്നിട്ടില്ല. പക്ഷെ പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളമെങ്കിലും ഒന്ന് അളന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാണ് പൗലോസ് പറയുന്നത്. അതിനുപോലും എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ, വെളിപ്പാടുണ്ടെങ്കിലേ പറ്റുള്ളൂ. സി, നമ്മുടെ കാഴ്ചയുടെ അന്ത്യഘട്ടത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫെയിൻ്റ് ആയിത്തീരുന്ന സമയത്ത് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ സമൃദ്ധിയുടെ, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എത്ര കരുതുന്നു എന്നുള്ള ശരിയായിട്ടുള്ള വെളിപ്പാട് നമുക്ക് നൽകും. എന്നൊരു കാര്യം, ഈ നീരുറവ വെളിപ്പാടിന്റെ, അല്ലെങ്കിൽ ഈ നീരുറവ ദൈവം തുറന്നു കൊടുത്തത് ഹാഗാറിനെ പോലെയുള്ള ഒരു സാധാരണ സ്ത്രീക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എന്താ, ഒരു നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം എന്നാണ്, നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത് നിങ്ങൾ വലിയ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത് നിങ്ങൾ 21 ദിവസം ഉപവാസം എടുത്താലും ഇല്ലെങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഉപവാസം ഒന്ന് നോക്കിക്കൊണ്ടൊന്നുമല്ല ദൈവം നിങ്ങളെ സഹായിക്കുന്നത്, നിങ്ങളുടെ പ്രതിസന്ധി കണ്ടുകൊണ്ട് ദൈവം അങ്ങ് സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ഉപവാസത്തിന് പകരമായിട്ട് ദൈവം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇവിടെ ഓരോരുത്തരും ഒന്ന് പഠിപ്പിക്കുന്നത്, പ്രതിസന്ധി ഉണ്ടെങ്കിൽ ബ്രദറെ ഒരു 3 ദിവസം ഇരി, അല്ലെങ്കിൽ ഒരു 7 ദിവസം ഇരി. ഇനി എന്താ പറയുവാനും, അല്ല അപ്പം കർത്താവ് നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് പട്ടിണി ഇരിക്കുന്ന കാണുമ്പം അതിന് പകരമായിട്ട് അതിനൊക്കെ കണ്ട് തരുമെന്ന്. അങ്ങനെ നമ്മുടെ പട്ടിണി കണ്ടിട്ട് കർത്താവ് നമുക്കൊന്ന് തരുന്നതൊന്നും അല്ല, കിട്ടാൻ വേണ്ടിയല്ല ഉപവാസം, അതാദ്യം മനസ്സിലാക്കണം. നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മളെ ഒരുക്കാൻ വേണ്ടിയാണ്. ദൈവം നമുക്ക് തരുന്നത് സ്വീകരിക്കത്തക്ക രീതിയിലുള്ള മച്യൂരിറ്റി നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ആ മച്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലാതെ ദൈവത്തെ വ്യത്യാസപ്പെടുത്താനല്ല. എന്തിനാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ദൈവം നമുക്ക് വേണ്ടി ഒഴുക്കി തരുന്ന ഈ വെള്ളം ഒന്ന് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം ഒന്ന് ഒഴിഞ്ഞേലേ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ളതിനെയൊക്കെ ഒന്ന് ഒഴിച്ച് കളയ, ഒഴിവാക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ഇതാണ്, ഇത് ആർക്കും ദൈവം ചെയ്തു കൊടുക്കുന്ന എന്റെ ചിന്ത. അതായത് when somebody cry, when they are in distress, when they are in need, അത് രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും ചിലപ്പോൾ ചെയ്തു കൊടുത്തിരിക്കും. ഇപ്പൊ ഈ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ മടക്കേരിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആളുകളൊക്കെ പ്രാർത്ഥിക്കാൻ വരുമല്ലോ, എല്ലാവരും പ്രാർത്ഥിക്കാൻ വരുമല്ലോ. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ബ്രദർ രക്ഷിക്കപ്പെട്ടതാണോ, ബ്രദർ സ്നാനപ്പെട്ട് ഏത് സഭയിലാണ് കൂട്ടായ്മയിൽ പോകുന്നത് എന്നൊക്കെ നേരത്തെ ചോദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കാര്യം അല്ലാതെ പെട്ടെന്ന് അങ്ങ് പോയി പ്രാർത്ഥിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിൽ, പിന്നെ അവനോട് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച്, എടാ കർത്താവ് അതൊന്നും ചെയ്തില്ലല്ലോ, വന്നവർക്ക് വേണ്ടി എല്ലാം തലേ കൈ വെച്ച് കർത്താവ് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി, പിന്നെ ഞാനിതിനെ കിടന്ന് ചാകാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ രോഗസൗഖ്യം എന്നൊക്കെ പറയുന്നത് അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും അല്ല, അവന്റെ നീടനുസരിച്ച് കർത്താവ് ചെയ്യുന്ന കരുണയാ. അത്രയും മാത്രം ആലോചിച്ചാൽ മതി. ദൈവം അതിൽ നിന്ന് അവൻ കർത്താവിനെ വിശ്വസിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പ്രത്യേകത എല്ലാം ദൈവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, മനുഷ്യനിൽ നിന്നല്ല. നമ്മുടെ പ്രത്യേകത നമ്മുടെ മനുഷ്യനിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ പറയുന്നത് നീ അത് ചെയ്താൽ നിനക്ക് സൗഖ്യം, കർത്താവ് പറയുന്നില്ല സൗഖ്യമാക്കി, ഇനി നീ പാപം ചെയ്യരുത്. ദൈവം ചെയ്യാനുള്ള കാര്യം ദൈവം ആദ്യം അങ്ങ് ചെയ്യുകയാണ്, പിന്നെ നമ്മളുടെ റെസ്പോൺസ് ആണ് നമ്മൾ ദൈവത്തോട് വിശ്വസ്ത പുലർത്തുക എന്നുള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലായിക്കാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഹാഗാറിന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. അവൾ വലിയൊരു വിശ്വാസ വീരയായിട്ടൊന്നുമല്ല, പക്ഷേ അവളുടെ ഡിസ്ട്രസ്സിന്റെ സമയത്ത് അവൾ കരഞ്ഞപ്പോൾ, അവളുടെ കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ കഴിയാതെ അവൾ വിഷമിച്ചപ്പോൾ ദൈവം അവളുടെ കണ്ണ് തുറന്നു. വെൻ ഗാഡ് ഓപ്പൺ യുവർ ഐസ്, ഇറ്റ് ഈസ് ഓപ്പൺ ടുവേർഡ്സ് ദ പ്രൊവിഷൻ ഗാഡ് പ്രൊവൈഡ് ഫോർ യു. ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പ്രൊവിഷൻസ്. എന്താ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമുക്ക് വേണ്ടി ദൈവം ഹീസ് എ പ്രൊവൈഡർ ഗോഡ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് ദൈവം ആവശ്യങ്ങളെ നിർവഹിക്കുന്ന ദൈവമാണ്. ആ പ്രൊവിഷന്റെ ലോകത്തിലേക്കാണ് വെളിപ്പാടിന്റെ കണ്ണ് തുറക്കുന്നത്. അതിന് നമ്മൾ ഓരോന്നിനെ കുറിച്ച് പറയുകയാണ്. ഗാഡ് ഓപ്പൺ ദി ഐസ് ഓഫ് ഹെഗാർ. എങ്ങോട്ടാ കണ്ണ് തുറന്നെന്ന് ചോദിച്ചാൽ
ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ സംരക്ഷണത്തിന്റെ എന്ന് പറയുന്നതിനേക്കാൾ പ്രൊവൈഡറാണ് ദൈവം. എന്താണ് സംരക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് ശത്രു സംരക്ഷണമല്ല, പ്രത്യേകത എന്താണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളുടെ ആവശ്യങ്ങളുടെ നിർവഹണത്തിലേക്ക്, പ്രൊവിഷനിലേക്ക് ദൈവം കണ്ണു തുറക്കുന്നു. ഗാഡ് ഓപ്പൺസ് യുവർ ഐസ് ടുവേർഡ്സ് ദ പ്രൊവിഷൻസ് ഓഫ് ഗാഡ്. അതാണ് നമ്മുടെ ഹാഗാറിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രൊവിഷൻസിലേക്ക് മാത്രമല്ല, പ്രൊട്ടക്ഷനിലേക്കും, അതായത് സംരക്ഷണത്തിലേക്കും കർത്താവ് നമ്മുടെ കണ്ണു തുറക്കുന്നു. അത് നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഏലീശായും ഏലീശായുടെ ശിഷ്യനും മലയിൽ താമസിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാമല്ലോ അരാമ്യ സൈന്യം വന്ന മല മുഴുവൻ വളഞ്ഞു. ഏലീശായുടെ ശിഷ്യൻ അത് കേട്ട് അത് കണ്ടിട്ട് വരുന്നുണ്ട്, ഏലീശായെ പോയി ഉണർത്തി രാവിലെ നേരം വെളുത്തതേ ഉള്ളൂ. ആ മനുഷ്യൻ ഒരു പക്ഷേ രാവിലെ രാത്രി വിളിയിരുന്ന് പ്രാർത്ഥിച്ച് വെളുപ്പിനെ ആയിരിക്കും ഒന്ന് കിടന്നത്. അവിടുത്തെ ഓടിച്ചു യജമാനെ എഴുന്നേക്ക്. പക്ഷെ എന്തോണ കണ്ടില്ലേ, എന്ത് പറ്റി, ഇനി എന്നാ പറ്റാന്, തീർന്നു, നമ്മുടെ കേസ് തീർന്നു. കണ്ടില്ലയോ അരാമ്യ സൈന്യം നമ്മളെ നേരെ പാളയം ഇറങ്ങിയിരിക്കുകയാണ്. ഏലീശ പതിയെ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഉണ്ട്, അരാമ്യ സൈന്യം അവിടെ ഉണ്ട്. ഇതിനാണ് നീ രാവിലെ വിളിച്ചുണർത്തിയത്. ഏന്നാ അവരോടുകൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മോട് കൂടെ ഉണ്ട്. അപ്പൊ അവൻ ചോദിക്കുന്നത് എവിടെ, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അവൻ എവിടെ എവിടെയൊക്കെ നോക്കി, എവിടെ ഈ പറഞ്ഞ ആളുകളെന്ന്. കാര്യം എന്താണെന്നറിയാമോ, അവൻ കാഴ്ചയുടെ ലോകത്താണ് ജീവിക്കുന്നത്. കാഴ്ചയുടെ ലോകത്ത് ജീവിക്കുന്നവൻ ശത്രു സൈന്യത്തെ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ എലീശ ജീവിക്കുന്നത് വെളിപ്പാടിന്റെ ലോകത്താണ്. ഈ എലീശായുടെ ശിഷ്യൻ വെളിപ്പാടിന്റെ ലോകത്തേക്ക് പ്രവേശിക്കാതെ കണ്ണടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പാടിലേക്ക് കണ്ണു തുറക്കാത്ത എലീശായുടെ ശിഷ്യനെ കണ്ടിട്ട് ഏലീശ പ്രാർത്ഥിക്കുന്ന, എന്റെ ദൈവമേ അരാമ്യ സൈന്യത്തെ എങ്ങനെ സഹിക്കാം, ഈ കണ്ണു തുറക്കാത്ത ഇവനെ കൊണ്ട് ഞാൻ തോറ്റെന്നാ പറയും. പല സമയത്തും ഉണ്ടല്ലോ, പുറത്തു നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളെക്കാളും പ്രതിസന്ധി ആരാ കൊണ്ടുത്തരുന്നതെന്ന് അറിയാമോ, കണ്ണു തുറക്കാത്ത ശിഷ്യനാണ്. അപ്പൊ കർത്താവ് പറയാ, നീ ഇവന്റെ കണ്ണൊന്ന് തുറക്ക, അവനൊന്ന് കാണണ്ട. ദൈവന്റെ കണ്ണു തുറന്നപ്പോൾ അവന്റെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അഗ്നിമയമായ രഥങ്ങളെയും ദൂതന്മാരുടെ സൈന്യത്തെയും അവൻ കണ്ടു. ആർക്കു വേണ്ടി ഈ സൈന്യം വന്നത്, നിങ്ങളുടെ എലീശായ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറയട്ടെ. എലീശായ്ക്ക് വേണ്ടി തന്നെയൊന്നുമല്ല, ഈ ശിഷ്യനെ കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയാ ദൈവം ഈ സൈന്യത്തെ അയച്ചത്. അല്ലാതെ ശിഷ്യനെ കൊല്ലാനൊന്നും അല്ലല്ലോ, ശിഷ്യനും കൂടെ വേണ്ടിയാണ്. ദൈവത്തിന്റെ പ്രത്യേകത ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എല്ലാവർക്കും ദൈവം പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വിശ്വാസത്തിൽ ബലവാന്മാരായ ആളുകൾക്ക് മാത്രമല്ല, വിശ്വാസത്തിൽ ബലഹീനരായ കണ്ണു തുറക്കാത്ത, ആത്മീയ കണ്ണുകൾ തുറക്കാത്ത, കാഴ്ചയുടെ ലോകത്ത് ജീവിക്കുന്ന ശിഷ്യന് വേണ്ടി പോലും ദൈവം സ്വർഗീയ സൈന്യത്തെ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ വെളിപ്പാടിന്റെ ലോകത്തിലല്ല ജീവിക്കുന്നതെങ്കിൽ നിനക്ക് ഇത് കാണാൻ പറ്റത്തില്ല. പക്ഷെ നീ കണ്ടാലും കണ്ടില്ലെങ്കിലും റിയാലിറ്റി ഈസ് റിയാലിറ്റി. റിയാലിറ്റിയും ഫീലിംഗും രണ്ടും രണ്ടാണ്. നമ്മുടെ ഫീലിംഗ് പോലെ ഒന്നുമല്ല റിയാലിറ്റി. ഇവിടെ ഫീലിംഗ് എന്താണ്, ഞാൻ ഒറ്റയാണ്, എനിക്ക് ആരുമില്ല, എന്നെ ഇപ്പൊ കൊല്ലും, സൈന്യം വന്നിരിക്കുകയാണ്, ഞാൻ തകർന്നു പോകും, ഇതാണ് ഫീലിംഗ്. ഇതൊക്കെ നമ്മുടെയൊക്കെ ഫീലിംഗ്. എനിക്ക് ആരാ ഉള്ളത്, ആരുണ്ട്, ഒരു അമ്മച്ചി സാക്ഷി പറഞ്ഞ് പ്രിയമുള്ളവരെ, അവർ പോലീസിൽ പിടിപാടുള്ളവരും, അവർക്ക് ഒത്തിരി പൈസ ഉള്ളവരും, അവരൊത്തിരി കാശുള്ളവരും, അനേക ഇതെല്ലാം ഉള്ളതാ, എനിക്കാണ് എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്കാണ് എന്റെ കർത്താവ്, അവർക്ക് പോലീസുണ്ട്, അവർക്ക് പട്ടാളമുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് പൈസ ഉണ്ട്, എനിക്കാണെ പാവം കർത്താവ് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നിന്റെ ഫീലിംഗ് എന്താന്ന് പറഞ്ഞാൽ അതൊന്നും വിഷയമല്ല. ഫീലിങ്ങിനപ്പുറത്താണ് റിയാലിറ്റി. റിയാലിറ്റി എന്താണ്, ഞാനിപ്പോ ചാകും, എന്നെ എല്ലാവരും കൂടെ കൊല്ലാൻ വരുന്നു, സൈന്യം വന്നിരിക്കുന്നു, ഞാൻ പെട്ടുപോയി എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഫീലിംഗ്. എങ്കിലും റിയാലിറ്റി അതല്ല. ദൈവം നിന്നെ അങ്ങനെ വിട്ടുകളയതൊന്നുമില്ല. നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ സൈന്യം അവിടെ ഉണ്ട്. എന്നാൽ റിയാലിറ്റി റിയലൈസ് ചെയ്യുമ്പോഴാണ് മനസമാധാനം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫീലിംഗ് അല്ലെങ്കിൽ റിയാലിറ്റി എന്താണെന്ന് കാണുന്നത് വരെയും എനിക്ക് എന്തുണ്ടാകത്തില്ല, ഒരു മനസമാധാനം ഉണ്ടാകത്തില്ല. അവിടെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്, അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ ഞാൻ പറയട്ടെ, ഈ ഈ എലീശായുടെ ശിഷ്യൻ അവൻ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഭീതി മാറി. വെളിപ്പാടിന്റെ ലോകത്ത് ഭീതിയില്ല, വെളിപ്പാടിന്റെ ലോകത്ത് സന്തോഷമേ ഉള്ളൂ. കാഴ്ചയുടെ ലോകത്താണ് എല്ലാ ഭീതിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാഴ്ചയുടെ ലോകത്ത് നമുക്ക് ഭീതിയാണ്, എന്നാൽ വെളിപ്പാടിന്റെ ലോകത്ത് നമുക്ക് ഭീതിയില്ല എന്നുള്ളത് നിങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്.